വെന്റെ അത്തം ദിനാശംസകൾ. നിങ്ങൾ എല്ലാവരും പൂക്കളോട്ടോ. ഞാൻ വിട്ടു ഒരു കുട്ടി പൂക്കളം. ഇന്നു മുതൽ നമ്മളുടെ ഓണം സീരീസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ എന്റെ ഡിഷ് ഒരു കർമുറ ഡിഷ് ആണ്. ഡിഷ് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താ സംഭവം നോക്കാം. ആദ്യത്തെ ഓണം ഡിഷ് ആയിട്ടുള്ള നാലായി നുറുക്കിയ കായ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. അതിനു മുമ്പ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അര കിലോ കായ, പിന്നെ വെളിച്ചെണ്ണ, അത് നമുക്ക് വറക്കാൻ ആവശ്യമുള്ളത്, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ നമുക്ക് ഈ കായ നുറുക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മളൊരു കായ എടുത്തിട്ട് ഇതിൻ്റെ മുൾ ഭാഗവും അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും വെട്ടി കളയുക. ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് ഈ തോലൊന്ന് എടുത്ത് കളയാം. നുറുക്കി വയ്ക്കുന്ന കായകൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം, അല്ലെങ്കിൽ അത് കറക്കും. ആദ്യം തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും നടു മുറിച്ചിടാം. ഇനി നമുക്ക് നീളത്തിൽ രണ്ട് സെൻറ്റർ പോർഷൻസും മുറിക്കാം. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസസ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇടാം. എന്താ ഇപ്പൊ ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞളും ഉപ്പും ഈ രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കായ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജ്യൂസ് കർമുറ കർമുറ എന്നൊരു സൗണ്ട് ഉണ്ടാക്കും. അതുപോലെ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതായിട്ട് നല്ല കർമുറ കർമുറ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെയും മിക്സ്ചർ ഒരു ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഒന്ന് വീണ്ടും ഓൺ ചെയ്ത് ഒന്ന് വീണ്ടും വറുത്തെടുക്കാം. അത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ മിക്സ്ചർ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആളി കത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഒരു കിച്ചൺ റോഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായം ഒന്ന് വറുത്ത് കൊക്കാം. കായാണ് നമ്മുടെ അടുത്ത ട്രിപ്പ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പിൽ കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കാരണം വെല്ലവിടത്തും ഇതാവാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ. ഇനി നമ്മൾ ഇതൊരു കീഴി കെട്ടുന്നത് പോലെ നന്നായിട്ട് ചേർത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മളുടെ കറുമുറു കായുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് മാറിയിട്ട് നമുക്കൊരു കണ്ടെയ്നറിലോട്ട് ഇടാം. നമ്മുടെ ഈ കറുമുറ ചിപ്സ് ടേസ്റ്റ് ചെയ്ത് തിരാറായിട്ടുണ്ട്. ഇന്ന് ഗണേഷ് ചതുർത്ഥിയും കൂടിയല്ലേ, അപ്പോൾ വൈകുന്നേരം കൂടി ഒരു അപ്ലോഡ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ഡിഷ് ട്രൈ ചെയ്യണം. ബൈ ബൈ.